പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ പുതിയൊരു സിനിമയുടെ ലോഞ്ചിങ്ങും ശ്രീ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത 25 വർഷം മുമ്പ് സംവിധാനം ചെയ്ത ഒരാൾ മാത്രത്തിൻ്റെ 25 വർഷം ആഘോഷിക്കുന്ന വേളയും കൂടെയാണ്. പെട്ടെന്ന് ഈ സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അതിന് സിനിമ ഇറങ്ങുമ്പോൾ പറയേണ്ടതാണ്. നമ്മൾ ചില സന്ദർഭങ്ങളിലാണ് ചില കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്. ഇവിടെ സിബി ഇവിടെ വന്ന് ഇതിൻ്റെ ലോഞ്ച് ചെയ്തപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-38 വർഷമെങ്കിലും ആയി കാണും, സിബിയുടെ ആദ്യ ചിത്രം മുത്താരംകുന്ന് പിയോ അതിൻ്റെ തുടക്ക സമയത്ത് തിരുവനന്തപുരത്ത് അമൃത ഹോട്ടലിൽ വെച്ചിട്ട് എനിക്കൊരു ഫോൺ വന്നു. കൊല്ലത്ത് ഞങ്ങൾ അമൃത ഹോട്ടലിലുണ്ട്, നീ അത്യാവശ്യമായിട്ടൊന്ന് വരണം. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ശ്രീനിവാസനുണ്ട്, സിബിയുണ്ട്, ജഗദീഷുണ്ട്. അപ്പോൾ സിബിയുടെ ഫസ്റ്റ് ഫിലിം, സിബി ഓടരുതമാവ് ആളറിയാമിൻ്റെ ആ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു പ്രിയദർശൻ്റെ. അതിനുശേഷം ഇൻഡിപെൻഡൻ്റായിട്ട് സിബി ഒരു സിനിമ ചെയ്യുകയാണ്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ അതിനിപ്പോൾ എന്നെ കൊല്ലത്തുനിന്ന് വരുത്തി ഇവിടെ വരുത്തേണ്ട ആവശ്യമുണ്ടോ, അത് ഏതെങ്കിലും ഒരു റോള് കാണും. അപ്പോൾ ശ്രീനി എൻ്റെ കഥ പറഞ്ഞു. കഥയിലുടനീളം ഓരോരോ കഥാപാത്രങ്ങൾ വരുമ്പോൾ സൈക്കിൾ റിപ്പയർ, ഓ ഇതാണ് ഞാൻ, സൈക്കിൾ റിപ്പയർ ഒരു കല കലക്കണം. അപ്പോൾ സൈക്കിൾ റിപ്പയർ അങ്ങ് പെട്ടെന്ന് തീർന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചായക്കടക്കാരൻ വന്നു. ഓ ചായക്കടക്കാരനാണ്. അങ്ങനെ പല പല കഥാപാത്രങ്ങൾ മാറി അവസാനം ശ്രീനിയെടുത്ത് ഞാൻ ചോദിച്ചു, എൻ്റെ റോൾ ഏതാണ്? അപ്പോൾ സിബി പറഞ്ഞു, നീയാണ് പോസ്റ്റ്മാൻ ദിലീപ് കുമാർ. ഞാൻ പറഞ്ഞു, അത് കുറേ കണ്ടിട്ടുണ്ട്, സത്യം പറ പറഞ്ഞു. ശ്രീനി വഞ്ചു, എന്താ നിനക്ക് ചെയ്താൽ എന്താ കുഴപ്പം, നീയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ഒരു പ്രധാന സിനിമയുടെ ഹീറോ ആയിട്ട് എന്നെ സെലക്ട് ചെയ്തത്. അതേപോലെ തന്നെ കുറച്ച് നാളെ മുമ്പ്, ഒരു മാസം കണായി കാണും, നിഷാദ് എന്നോട് പറഞ്ഞു അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാനൊരു സിനിമ ചെയ്യാൻ പോവാണ്. അപ്പോൾ സിനിമയുടെ ടൈറ്റില് അയ്യർ ഇൻ ദുബായ്. അപ്പോൾ നിന്നിങ്ങോട്ട് ചോദിക്കാൻ പോവാണ്, ആരാണ് അയ്യർ? അപ്പോൾ എന്നെ വെച്ച് ഒരു 4-5 ദിവസം കാര്യം, അദ്ദേഹത്തിൻ്റെ വജ്രം നമ്മുടെ സിനിമയിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ, 4-5 ഡേയ്സിൻ്റെ കളി മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടനാണ്, നമ്മൾ സത്യം സത്യം ഉർവശിച്ചിട്ടുണ്ട്, നിങ്ങളൊരു കോമ്പിനേഷനുണ്ട്. പിന്നെ ഇന്ന ഇന്ന ധ്യാൻ ശ്രീനിവാസൻ, ചാക്കോ, ദുർഗാകൃഷ്ണ എല്ലാവരും വലിയ സ്റ്റാർ സ്റ്റഡഡാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഡേറ്റിൻ്റെയൊക്കെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തോളാം, കാര്യം ആ സമയത്ത് നിയമസഭയൊക്കെ ഉള്ള അല്ലാതെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്നാൽ ഇവിടെ വന്ന് കയറി ഞാൻ സത്യൻ അന്തിക്കാടിനോട് ചോദിച്ചു. സത്യൻ അന്തിക്കാട് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി, അന്തിക്കാടിന്ന് ഇവിടം വരെ അയ്യർ ഇൻ ദുബായിയുടെ ലോഞ്ചിന് വേണ്ടി ഇദ്ദേഹം വന്നല്ലോ, അത് നല്ലൊരു പ്രവണതയാണ്. എന്നുവെച്ച് മടിച്ചു മടിച്ചു ചോദിച്ചു, എന്താണ് എങ്ങനെയാണ് ഇവിടെ എത്തപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല എൻ്റെ ഒരു സിനിമയുടെ 25 വാർഷികം, അതിൻ്റെ ഒരു ആഘോഷത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്ക് ഡൗട്ടായി, ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് അയ്യർ ഇൻ ദുബായ് ആണല്ലോ, അപ്പോൾ ഇതാണോ? അതിനെപ്പറ്റി ഒന്നും കാണുന്നില്ല. അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ലോഞ്ച് വന്നു. വിഘ്നേഷ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും മറ്റേ സിനിമയുടെ കാര്യമൊന്നും വന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ നടന്നു വന്നപ്പോഴാണ് എൻ്റെ മനസ്സൊന്ന് സമാധാനമായത്, ഞാൻ തന്നെയാണ്, ഇന്ന പടവുമാണ്. അപ്പോൾ ഇതിൻ്റെ സിബി സത്യൻ അന്തിക്കാട് പറഞ്ഞതുപോലെ ഇപ്പോൾ ട്രെൻഡെന്നൊന്നുമില്ല, നല്ല സിനിമയാണോ ഓടും. ഒരുപാട് ട്രെൻഡുകൾ കണ്ട ഒരാളാണ് ഞാൻ. ഞങ്ങളെല്ലാവരും ഇൻ ഹരിഹർ നഗർ ഇറങ്ങി, അത് ഹിറ്റായപ്പോൾ ഒരു വലിയ ട്രെൻഡ് വന്നു, എല്ലാ കഥയിലും 4 ചെറുപ്പക്കാർ,
നാല് ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അവസാനം കുറേ സിനിമകൾ കഴിഞ്ഞപ്പോൾ നാട്ടുകാർ നമ്മുടെ അടുത്ത് പറഞ്ഞു, നാല് ചെറുപ്പക്കാരുമായിട്ട് ഇറങ്ങിയ അടിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കഥ പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ പറയും, നാല് ചെറുപ്പക്കാരാണെങ്കിൽ ഇല്ല, നാലല്ല, മൂന്ന്. ഞാൻ പറഞ്ഞു മൂന്നും ഇല്ല, രണ്ടും ഇല്ല. അപ്പോൾ അതൊക്കെ ട്രെൻഡിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. പല 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 ട്രെൻഡുകൾ വന്നു. നമുക്ക് തന്നെ ഈ ചില ട്രെൻഡുകൾ വരുമ്പോൾ നമുക്ക് വിഷമമാണ്. ആക്ഷൻ ട്രെൻഡ് വരും, ഞങ്ങളെപ്പോലുള്ളവർ പൊളിഞ്ഞു ഇങ്ങനെ അതിൻ്റെ പുറത്തുകൂടെ കയറി ചാടി വീണ് നട്ടല്ല് തകരുന്ന റോളുകളുടെ ഒരു ട്രെൻഡ് വരും. അത് കഴിഞ്ഞ് ഫാമിലി ട്രെൻഡിലൊക്കെ നമ്മൾ ചാടി കയറും, കോമഡി ട്രെൻഡിൽ മെയിനായിട്ട് കയറണം. എന്നാൽ ഇത് മലയാളികളിങ്ങനെ വളർന്ന് വളർന്ന് ഏത് സിനിമയാണ് ട്രെൻഡിൻ്റെ കാര്യത്തിൽ ഓടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് നല്ല സിനിമയാണെങ്കിൽ ഓടും. ഇത് നിശാന്ത് പറഞ്ഞതും ആ കഥാപാത്രങ്ങൾ കറക്റ്റായിട്ട് അത് ഉർവശി ഇതിൻ്റെ കഥ കേട്ട് അപ്പം തന്നെ പറഞ്ഞു ഞാൻ ചെയ്യാം എന്ന് പറയുന്ന തരത്തിൽ ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പം ആ തരത്തിൽ ആക്ടേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് അത് വലിയ പ്രയാസമാണ്, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരെണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം നിഷാദിൻ്റെയും പ്രൊഡ്യൂസറുടെയും കയ്യിലാണ്. മനോഹരമായ ഒരു സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് മലയാളികൾക്ക് സംഭാവന ചെയ്യണം. അതിന് എന്നാൽ കഴിയുന്ന തരത്തിലുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാകും, ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ്.